വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് പൊന്നാനി നിയോജക മണ്ഡലങ്ങളിൽ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും തെരഞ്ഞെടുപ്പ് സാധ്യതകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ആലത്തൂരിൻ്റെ തുടർച്ചയാണ് പാലക്കാട്. ഭൂമിശാസ്ത്രപരമായിട്ട് മാത്രമല്ല രാഷ്ട്രീയമായിട്ടും അങ്ങനെ തന്നെയാണ്. പൊതുവെ എൽ ഡി എഫിന്, കൃത്യമായിട്ട് പറഞ്ഞാൽ സി പി എമ്മിന്, രാഷ്ട്രീയമായിട്ട് വലിയ മേൽക്കോയ്മയുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട്. കേരള പിറവി മുതൽക്ക് ഇങ്ങോട്ട് ഏറെക്കുറെ അതേ രീതിയിൽ തന്നെയാണ് പാലക്കാട് ജില്ലയും പാലക്കാട് ലോക്സഭാ മണ്ഡലവും പ്രതികരിച്ചിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലാണ് 1957 സി പി എമ്മിന് ഏറ്റവും അധികം സീറ്റുകൾ ലഭിച്ചത്. പിന്നെ കണ്ണൂർ ജില്ലയായിരുന്നു, പിന്നീട് കൊല്ലം, ആലപ്പുഴ പ്രദേശമായിരുന്നു. അങ്ങനെ ഏത് കാലത്തും ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് സി പി എമ്മിന് മേൽക്കോയ്മയുള്ള, മേൽക്കൈയുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് എന്ന് കരുതി അവിടെ കോൺഗ്രസ് ജയിച്ചിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. കോൺഗ്രസ് ജയിക്കുമ്പോൾ പോലും രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തിന് ഉത്തര മേൽക്കോയ്മയുള്ള, അപ്രമാദിത്വമുള്ള ഒരു ജില്ലയാണ് പാലക്കാട്. 1952 57 ഒക്കെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളാണ് ജയിച്ചത്. 62 ഏറെക്കുറെ അത് തന്നെയായിരുന്നു. 67 കാര്യം പറയാനുമില്ല. 67 സഖാബ് ഇ കെ നയനാരാണ് പാലക്കാട്ടിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് പോയത്. 71 എ കെ ജി കാസർഗോട്ട് നിന്ന് പാലക്കാട്ട് വന്ന് മത്സരിച്ചു. കാരണം കാസർഗോട്ട് ജയിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് ഏറെക്കുറെ ബോധ്യമായി. എ കെ ജി പോകുന്നതുകൊണ്ട് കാസർഗോഡ് നഷ്ടപ്പെട്ടു, പാലക്കാട് ജയിച്ചു. അന്ന് പാലക്കാടും പൊന്നാനി മാത്രമാണ് മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥികൾ ജയിച്ചത്. ഇന്നത്തെ പൊന്നാനിയല്ല, അന്ന് പൊന്നാനി എന്ന് പറയും പിൽക്കാലത്ത് ഒറ്റപ്പാലമായി മാറിയ, ഇപ്പോൾ ആലത്തൂരായി മാറിയ പ്രദേശമാണ്. പൊന്നാനി അസംബ്ലി സീറ്റും കൂടി അതിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് മാത്രം. അങ്ങനെയുള്ളതായി ഈ പാലക്കാട് മണ്ഡലത്തിൽ 1977 രാഷ്ട്രീയത്തിൽ വലിയൊരു തിരിച്ചടിയുണ്ട്. അന്ന് 20 സീറ്റിലും കോൺഗ്രസ് മുന്നണിയാണ് ജയിച്ചത്. പാലക്കാട്ട് കോൺഗ്രസ് നേതാവ് എ സുന്ന സാഹിബ് വിജയിച്ചു. അതായിരുന്നു പാലക്കാട് കോൺഗ്രസിൻ്റെ ആദ്യത്തെ ഒരു വിജയം. 80-ലെ തെരഞ്ഞെടുപ്പ്, 79 അവസാനം, 80 ആദ്യമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഇന്ദിരാ തരംഗോ ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പാണ്. അന്ന് തീർച്ചയായിട്ടും സി പി എം ആ സീറ്റ് ജയിക്കും എന്ന് പ്രതീക്ഷിച്ചു. സി പി എമ്മിൻ്റെ കരുത്തനായ നേതാവ് ശിവദാസ മേനോനാണ് മത്സരിച്ചത്. പക്ഷേ ശിവദാസ മേനോൻ മത്സരിച്ചിട്ടും പാലക്കാട്ട് സി പി എമ്മിന് ജയിക്കാൻ പറ്റിയില്ല. കോൺഗ്രസ് നേതാവ് വി എസ് വിജയരാഘവൻ ജയിച്ചു. 1984 ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നുള്ള തരംഗമാണ്. അപ്പോഴും വിജയരാഘവൻ ജയിച്ചു. 89 എ വിജയരാഘവൻ വന്ന് ജയിച്ചു. വിജയരാഘവന് അധികം കാലം പാർലമെൻറ്റ് മെമ്പറായിട്ടിരിക്കാൻ പറ്റിയില്ല. 91 വീണ്ടും വി എസ് വിജയരാഘവൻ തന്നെ ജയിച്ചു. പിന്നീട് എൻ എൻ കൃഷ്ണദാസ് ആ മണ്ഡലത്തിൽ വന്ന് സി പി എമ്മിന് വേണ്ടിയിട്ട് സീറ്റ് തിരിച്ചു. 3 തവണ കൃഷ്ണദാസ് ജയിച്ചു. 2009 അദ്ദേഹത്തിൻ്റെ സീറ്റ് നിഷേധിച്ചു. ആ സ്ഥലത്ത് നമ്മുടെ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന സഖാവ് എം ബി രാജേഷ് മത്സരിച്ചു. എം ബി രാജേഷ് പരാജയത്തിൻ്റെ പടിവാതിൽ വരെ എത്തിയതാണ്. വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം സതീശൻ പാച്ചേനിയെ തോൽപ്പിച്ച് പാർലമെൻറ്റിലേക്ക് പോയി. അടുത്ത തവണ വീരേന്ദ്രകുമാറാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വന്ന്. വീരേന്ദ്രകുമാറിനെതിരെ രാജേഷ് വലിയ വിജയം കൈവരിച്ചു. 100,000 പേരെ വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019, പാലക്കാട് എന്ന് പറഞ്ഞത് എൽ ഡി എഫ് ഉറപ്പിച്ച സീറ്റാണ്. എം ബി രാജേഷ് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കപ്പെടും, ഹാട്രിക്ക് തേക്കും എന്നെല്ലാവരും വിചാരിക്കും. പക്ഷേ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഒന്നാമത് ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ കേന്ദ്രീകരണം യു ഡി എഫിന് അനുകൂലമായിട്ട് ഉണ്ടായി. ഏതാണ്ട് 1/3 ഭാഗം മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലമാണ് പാലക്കാട്. ഈ മുസ്ലിം വോട്ടുകൾ ഏറെക്കുറെ പൂർണ്ണമായിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ ലഭിച്ചു. അതിനേക്കാൾ ഉപരി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചതുകൊണ്ട് യു ഡി എഫുകാർക്ക് പൊതുവിലും കോൺഗ്രസ്സുകാർക്ക് പ്രത്യേകിച്ചും ഉണ്ടായൊരു ഉത്തേജനം. ഇത് രണ്ടും കൂടി ചേർന്ന് ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും വി കെ ശ്രീകണ്ഠൻ പാലക്കാട്ട് ത്രിവർണ പതാക പാറിച്ചു. ഇതാണ് പാലക്കാടിൻ്റെ ഒരു ഏകദേശ ചരിത്രം. ഇത്തവണയും കടുത്ത പോരാട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠനായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കോൺഗ്രസ് ഒരിക്കലും സിറ്റിംഗ് എം പിമാരെ മാറ്റി വേറൊരാളെ വെച്ച് പരീക്ഷിക്കുകയില്ല. അങ്ങനെ പരീക്ഷണം നടത്താൻ പറ്റിയ ഒരു മണ്ഡലവുമല്ല പാലക്കാട്. പാലക്കാട് നിസ്സാരമായിട്ട് ജയിക്കാവുന്ന ഒരു സീറ്റല്ല. ചാലക്കുടിയോ എറണാകുളമോ ഇടുക്കിയോ പോലത്തെ ഒരു സീറ്റേ അല്ല. അതുകൊണ്ട് സിറ്റിംഗ് എം പി എന്നുള്ള നിലയ്ക്ക് ശ്രീകണ്ഠന് ഒരവസരം കൂടി കിട്ടും. ശ്രീകണ്ഠൻ കഴിഞ്ഞ 5 ആ മണ്ഡലത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് നിന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു മുൻതൂക്കം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു അവതാരികയുടെ ആവശ്യമില്ല, ഒരു മുഖപുരിയുടെ ആവശ്യമില്ല. ഇതാണ് ശ്രീകണ്ഠൻ എന്ന് ആരെയും പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടതില്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ 5 പുള്ളി ഈ വരുന്ന തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചരണം നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ അത്രയും ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചുള്ള ഈ സീറ്റ് തിരിച്ചു പിടിക്കേണ്ടത് അനിവാര്യമാണ്, അത്യാവശ്യമാണ്, അഭിമാന പ്രശ്നമാണ്. ആലത്തൂർ പോലെ
അല്ലെങ്കിൽ കൊല്ലവും ആറ്റിങ്ങലും പോലെ, വടകരയും കാസർഗോഡും പോലെ, കോഴിക്കോട് പോലെ ഇടതുപക്ഷത്തിന് ജയിക്കാൻ സാധ്യതയുള്ള, ഇടതുപക്ഷത്തിന് രാഷ്ട്രീയമായിട്ട് മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ പരാജയപ്പെടുകയെന്ന് വെച്ചാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനക്ഷതമാണ്. കഴിഞ്ഞ മണത്തെ പരാജയത്തിന് പകരം വീട്ടൻ അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ രംഗത്തിറക്കും എന്ന കാര്യത്തിൽ ആ ഒരു സംശയം വേണ്ട. സി പി എമ്മിൻ്റെ സകല പ്രചരണ സംവിധാനങ്ങളും അവിടെ ഉപയോഗിക്കും. മുഖ്യമന്ത്രിയും മറ്റ് നേതാക്കന്മാരും ഒക്കെ പ്രചരണത്തിലെത്തും. പാലക്കാട്ടിൽ ജയിച്ചതിന് ശേഷമേ സഖാക്കൾ വിശ്രമിക്കുകയുള്ളൂ എന്നുള്ളൊരു ഉറപ്പാണ്. ഇനി സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതാണ്. എം സ്വരാജിൻ്റെ പേരാണ് വളരെ ശക്തമായിട്ട് കേൾക്കുന്നത്. രാജേഷ് ഒഴിഞ്ഞ മണ്ഡലത്തിൽ പാർട്ടിക്ക് വേണ്ടി സീറ്റ് തിരിച്ചു പിടിക്കാനായിട്ട് സ്വരാജിനെ രംഗത്തിറക്കും എന്നാണ് ചിലരെങ്കിലും വിചാരിക്കുന്നത്. പക്ഷേ ഞാൻ കരുതുന്നത് നമ്മുടെ എസ് എഫ് ഐയുടെ വിപ്ലവ തീപ്പന്തമായ സഖാവ് ആർഷോ, അദ്ദേഹം പാലക്കാട് ജില്ലക്കാരനാണ്, അദ്ദേഹം പാലക്കാട്ട് മത്സരിച്ച് ഈ സീറ്റ് തിരിച്ചു പിടിക്കുക മാത്രമല്ല, ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു വലിയ ഇടിമുഴക്കമായിട്ട് അദ്ദേഹം മാറുകയും നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ഇവിടെ ആരിഫ് ഖാനെ പറ്റി പറഞ്ഞ പോലെ നാല് ഡയലോഗ് അടിക്കുകയും ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ആർഷോയും ശ്രീകണ്ഠനും തമ്മിലുള്ള വലിയൊരു മത്സരമായിരിക്കും പാലക്കാട്ട് നടക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ബി ജെ പിയുടെ കാര്യം പറഞ്ഞില്ല എന്നുള്ളൊരു പരാതി ആർക്കും വേണ്ട. ബി ജെ പിക്ക് സാമാന്യമായിട്ട് വോട്ടുള്ള ഒരു പ്രദേശമാണ് പാലക്കാട്, പ്രത്യേകിച്ച് പാലക്കാട് നഗരമണ്ഡലം, അതിനോട് ചേർന്ന് കിടക്കുന്ന മലമ്പുഴ പോലെയുള്ള മണ്ഡലങ്ങൾ, ഇവിടെയൊക്കെ ബി ജെ പി സാമാന്യം ശക്തമായ ഒരു നിലയിലാണ് നിൽക്കുന്നത്. മൂന്നാം സ്ഥാനം ഉറപ്പാണ്. ജാമ്യസംഖ്യ തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവരുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഏതായാലും ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ജയസാധ്യത യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളിൽ ആർക്കായിരിക്കും എന്നുള്ള കാര്യം നമുക്കിപ്പോൾ പ്രവചിക്കാൻ നിർത്തിയില്ല. ഒരുപക്ഷെ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ മൊത്തത്തിൽ സംസ്ഥാനത്ത് ന്യൂനപക്ഷ സമുദായങ്ങൾ ഏതെങ്കിലും ചിന്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു സൂചന കിട്ടിയതിന് ശേഷമേ നടത്താൻ പറ്റുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. വളരെ ഗംഭീരമായ മത്സരം പാലക്കാട്ട് നടക്കുന്നത് കാണാനാണ് എനിക്ക് താല്പര്യം. ഇനി പൊന്നാനിയെക്കുറിച്ചാണ് പറയാനുള്ളത്. പൊന്നാനി എന്ന് പറയുമ്പോൾ പഴയ പൊന്നാനിയും ഇതിനു മുമ്പുണ്ടായിരുന്ന പൊന്നാനിയും ഇപ്പോഴുള്ള പൊന്നാനിയും ആ മൂന്നും വ്യത്യസ്തമാണ്. വളരെ പഴയ പൊന്നാനി എന്ന് പറയുന്നത് പിൽക്കാലത്ത് ഒറ്റപ്പാലമായി മാറിയ, ഇപ്പോൾ ആലത്തൂരായി മാറിയ, മാർക്സിസ്റ്റുകാർക്ക് വലിയ പ്രാമുഖ്യമുള്ളൊരു പ്രദേശമാണ്. അവിടെ സ്ഥിരമായിട്ട് സി പി എം സ്ഥാനാർത്ഥികളാണ് ജയിച്ചുകൊണ്ടിരുന്നത്, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിന്നീട് സി പി എം. 1971 വരെ അതായിരുന്നു സ്ഥിതി. 77 ആയപ്പോഴത്തേക്ക് ഈ മണ്ഡലത്തിൻ്റെ ആതിരികൾ മൊത്തം മാറി. മലപ്പുറം ജില്ലയിലുള്ള ഒരു വലിയ പ്രദേശമായി പൊന്നാനി മാറി. മലപ്പുറം പൊന്നാനി മുതൽക്ക് വടക്കോട്ട് തിരൂർ തിരൂരങ്ങാടി വരെയുള്ള പ്രദേശമായിരുന്നു പൊന്നാനി മണ്ഡലത്തിലുണ്ടായിരുന്നത്. പൊന്നാനി ശരിക്കും മുസ്ലിം ലീഗിൻ്റെ ഒരു ഉരുക്ക് കോട്ടയായിട്ട് മാറി. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ആര് മത്സരിച്ചാലും വെറുതെ ഒരു കോണി ചിഹ്നം വരച്ചു വെച്ചാൽ ജയിക്കും എന്ന അവസ്ഥ ഉണ്ടായി. അവിടെ വളരെ കാലം ജി എം ബനാത്തുവാലയായിരുന്നു പാർലമെൻറ്റ് മെമ്പർ. അദ്ദേഹത്തിന് ശേഷം പിന്നീട് ആ സീറ്റ് ഇ അഹമ്മദ് മത്സരിച്ചു. രണ്ട് തവണ ഇ അഹമ്മദ് അവിടെ നിന്ന് ജയിച്ചു. അതിനുശേഷമാണ് മണ്ഡലം പിന്നെ പുനർവിഭജനം ഉണ്ടായി. മലപ്പുറം മണ്ഡലം രൂപീകൃതമായി. മഞ്ചേരിയും പൊന്നാനിമാരും, പിന്നീട് പൊന്നാനിയും മലപ്പുറമായി. അപ്പോൾ ലീഗിന് പ്രാമുഖ്യമുള്ള പ്രദേശങ്ങളെല്ലാം മലപ്പുറം മണ്ഡലത്തിലായി. ഇപ്പോൾ മലപ്പുറമാണ് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ഉറച്ച കോട്ട. മലപ്പുറത്ത് ലീഗിനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. പൊന്നാനിയെ സംബന്ധിച്ചുള്ള അത്ര ഉറപ്പില്ല. മാത്രമല്ല പൊന്നാനിയെ വേറെ ചില ഘടകങ്ങളും കൂടി പ്രവർത്തിക്കും എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ പൊന്നാനിയെ കുലുക്കിയാൽ കുലുങ്ങുന്നൊരു മണ്ഡലമായി എന്ന് മനസ്സിലായപ്പോഴാണ് സി പി എംകാർ 2009 ഈ സീറ്റ് സി പി ഐയിൽ നിന്ന് പിടിച്ചെടുക്കാൻ തീരുമാനിച്ചത്. അതുവരെ നേർച്ചക്കോടികളായിട്ട് മത്സരിച്ച് തോറ്റിരുന്നത് സി പി ഐക്കാരാണ്. കാരണം പൊന്നാനിയിൽ ഒരു കാരണവശാലും എൽ ഡി എഫിന് ജയിക്കാൻ പറ്റിയില്ല. 2004 എൽ ഡി എഫിൻ്റെ മറ്റെല്ലാ സ്ഥാനാർത്ഥികളും ജയിച്ചപ്പോഴും പൊന്നാനി മാത്രം തോറ്റു. പൊന്നാനിയിൽ നിന്ന് ഇ അഹമ്മദ് ജയിച്ചു എന്നുള്ളതാണ് ചരിത്രം. പക്ഷേ 2009 മണ്ഡലത്തിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റമാണ്. ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം, ശരിക്കും പറഞ്ഞാൽ തൃത്താല മണ്ഡലം, അതിനോട് ചേർന്ന് നിൽക്കുന്ന പൊന്നാനി, അതിനപ്പുറത്ത് തവന്നൂർ, ഈ പ്രദേശങ്ങളൊക്കെ ഈ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ട് മാറി. അങ്ങനെ 4-7 മണ്ഡലങ്ങളിൽ സി പി എമ്മിന് സാമാന്യം മെച്ചപ്പെട്ട നില കൈവരിക്കാൻ സാധിച്ചു. ഇപ്പോഴും ഈ മൂന്ന് മണ്ഡലങ്ങളിലും എൽ ഡി എഫ് എം എൽ എമാരാണുള്ളത്. തൃത്താലയിൽ രാജേഷാണ്, പൊന്നാനിയിൽ നന്ദകുമാറാണ്, തവന്നൂരിൽ ജലീലാണ്. അപ്പുറത്ത് ലീഗിന് പ്രാമുഖ്യമുള്ള 4 മണ്ഡലങ്ങളുണ്ട്. പക്ഷേ അത് നല്ലപോലെ ഒരു മത്സരം ഉണ്ടാക്കി കഴിഞ്ഞാൽ, സാമുദായിക സാഹചര്യങ്ങളും കൂടി അനുകൂലമായിട്ട് തിരിഞ്ഞാൽ എൽ ഡി എഫിന് ജയിക്കാം എന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് 2009 ഈ സീറ്റ് സി പി ഐയിൽ നിന്ന് സി പി എം പിടിച്ചുപറിച്ച് അവിടെ സ്വതന്ത്രനായിട്ട് ഹുസൈൻ രണ്ടത്താണിയെ രംഗത്തിറക്കിയത്. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും വലിയ തോതിൽ നാട്ടിൽ രാഷ്ട്രീയമായിട്ടും സാമുദായികമായിട്ടൊക്കെ ധ്രുവീകരണം ഉണ്ടായതുകൊണ്ട് രണ്ടത്താണി തോറ്റുപോയി. അവിടെ ഇ ടി മുഹമ്മദ് ബഷീർ ജയിച്ചു. ഇ ടി മുഹമ്മദ് ബഷീറിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ സി എച്ച് മുഹമ്മദ് ഓയ്ക്ക് ശേഷം ഈ മുസ്ലിം ലീഗിലും മുസ്ലിം സമുദായത്തിലുമുണ്ടായ ഏറ്റവും സമർത്ഥനായ ഒരു നേതാവാണ്. അദ്ദേഹത്തെ അങ്ങനെ സമുദായത്തിന് തള്ളിക്കളയാനൊന്നും കഴിയുകയില്ല.
അങ്ങനെയാണ് അവിടെ അബ്ദുൽ നാസർ മദനിയുടെ പിന്തുണ ഉണ്ടായിട്ടും ഹുസൈൻ രണ്ടത്താണി തോറ്റത്. ഇ ടി മുഹമ്മദ് ബഷീർ ജയിച്ചത്. പിന്നീടുണ്ടായ രണ്ട് തെരഞ്ഞെടുപ്പിലും മുഹമ്മദ് ബഷീർ തന്നെ ജയിച്ചു. ആദ്യത്തെ തവണ വി അബ്ദുറഹ്മാനായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് കാലുമാറി സി പി എം വിമതനായിട്ട് സി പി എം സ്വതന്ത്രനായിട്ട് മത്സരിച്ച ആളാണ് ഇപ്പോഴത്തെ മന്ത്രിയായിരിക്കുന്ന അബ്ദുറഹ്മാൻ. അദ്ദേഹം സാമാന്യ ഡീസൻ്റായിട്ട് തോറ്റു. കഴിഞ്ഞ തവണ നാടിൻ്റെ രോമാഞ്ചമായ നമ്മുടെ പി വി അൻവറാണ് മത്സരിച്ചത്. അൻവർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ തോക്കുകയും ചെയ്തു. അൻവറിന് ജയിക്കാമായിരുന്നു. അദ്ദേഹം നല്ലപോലെ പണം ചെലവഴിച്ച് ഗംഭീരമായ മത്സരം സംഘടിപ്പിച്ചാണ്. പക്ഷേ ചില ഘടകങ്ങൾ അദ്ദേഹത്തിനെതിരായിട്ട് വന്നു. ഒന്നാമത് ഈ സാമുദായിക ധ്രുവീകരണം യു ഡി എഫിന് അനുകൂലമായിട്ട് സംഭവിച്ചു. അതിനേക്കാൾ കൂടുതലായിട്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് കോൺഗ്രസും ലീഗും തമ്മിലുള്ള ആ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തി. ഈ പൊന്നാനിയെ സംബന്ധിച്ചോളം ഒരു അടിയൊഴുക്ക് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ വോട്ടാണ്. മലപ്പുറം ജില്ലയിൽ പൊതുവേ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ബന്ധം വളരെ മോശമാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് മാർക്സിസ്റ്റുകാരെ വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ വോട്ട് സാധാരണഗതിയിൽ ഉറപ്പാണ്. കഴിഞ്ഞ തവണ അത് സംഭവിച്ചില്ല. അങ്ങനെ ആ വോട്ടുകൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് മുൻകാല കോൺഗ്രസ്സുകാരായിട്ടുള്ള അബ്ദുറഹ്മാനെ ആണെങ്കിലും അൻവറിനെ ആണെങ്കിലും സി പി എം അവിടെ സ്ഥാനാർത്ഥികളാക്കുന്നത്. ഒരു സാക്ഷാൽ മാർക്സിസ്റ്റുകാരനെ വോട്ട് ചെയ്യാനായിട്ട് അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് പ്രയാസമുണ്ടോ? ഒരു മുൻകാല കോൺഗ്രസ്സുകാരനെ നിർത്തി കഴിഞ്ഞാൽ ടി കെ അംസയെ നിർത്തി മഞ്ചേരി ജയിച്ച പോലെ അബ്ദുറഹ്മാനെയോ അല്ലെങ്കിൽ ഈ അൻവറിനെയോ മത്സരിപ്പിക്കുകയാണെങ്കിൽ ആ സീറ്റ് പിടിക്കാൻ കഴിയുമെന്നാണ് സി പി എമ്മിൻ്റെ കണക്കൂട്ടൽ. ആ കണക്കൂട്ടൽ എന്തുമാത്രം വിജയിക്കും എന്നെനിക്കറിയില്ല. ഇത്തവണ ഇ ടി മുഹമ്മദ് ബഷീർ ആയിരിക്കില്ല, അവിടെ നമ്മുടെ അബ്ദുസമദ് സമദാനി ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് കേൾക്കും. അങ്ങനെയാണ് ഇ ടി കുറേ കൂടി ഉറച്ച മണ്ഡലം എന്ന് പറയാവുന്ന മലപ്പുറത്തേക്ക് മാറും എന്നാണ് കേൾക്കുന്നത്. കേൾവിയാട്ടോ, ഉറപ്പൊന്നുമില്ല. പൊന്നാനിയിൽ അബ്ദുസമദ് സമദാനി മത്സരിക്കുകയും എൽ ഡി എഫ് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ എതിരെ നിർത്തുകയും ചെയ്യുകയാണെങ്കിൽ ജയിക്കാനൊരു നേരിയ സാധ്യതയുണ്ട്. വളരെ നേരിയ സാധ്യതയുള്ളൂ, പക്ഷേ അത് ഉറപ്പൊന്നുമല്ല. സാധാരണഗതിയിൽ നോർമൽ ടെമ്പറേച്ചർ പ്രഷർ ലീഗിൻ്റെ സ്ഥാനാർത്ഥി ഒരു 50,000 മേലോട്ട് ഭൂരിപക്ഷത്തു കൂടി ജയിക്കാനാണ് സാധ്യത എന്നെനിക്ക് തോന്നുന്നു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കണമെങ്കിൽ വലിയ തരംഗം ആയിരിക്കും. 1967 പോലെ അല്ലെങ്കിൽ 2004 പോലെ അതിശക്തമായ ഒരു ഇടതുപക്ഷ അനുകൂല തരംഗം ഉണ്ടാകുകയാണെങ്കിൽ അവിടെ ശക്തനായ സ്ഥാനാർത്ഥി കൂടിയാണെങ്കിൽ 2004 മഞ്ചേരിയിൽ ഹംസ ജയിച്ച പോലെ ഈ 2024 അവിടെ എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആരെന്ന് വെച്ചാൽ അയാൾ ജയിക്കാനാണ് സാധ്യത. കെ ടി ജലീലിൻ്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്, നമുക്കറിയില്ല. ആര് തന്നെയാണെങ്കിലും പൊന്നാനിയിൽ മത്സരം ഏകപക്ഷീയമാകാതിരിക്കട്ടെ, ശക്തമായ മത്സരം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ബി ജെ പിയെ സംബന്ധിച്ചോളം ബി ജെ പിക്ക് വോട്ട് കിട്ടുന്ന കുറേ പോക്കറ്റുകൾ ഈ മണ്ഡലങ്ങളിലൊക്കെ ഉണ്ട്. തൃത്താലയിലുണ്ട്, പൊന്നാനിയിലുണ്ട്, തവന്നൂരുണ്ട്, മണ്ഡലത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ എത്രമാത്രം സമാഹരിക്കാൻ അവർക്ക് സാധിക്കും നമുക്കറിയില്ല. കേന്ദ്ര ജില്ലകളിലെ തെരഞ്ഞെടുപ്പായതുകൊണ്ട് ബി ജെ പിയുടെ വോട്ട് വിഹിതത്തിൽ വർധനമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എൽ ഡി എഫിനെയാണോ യു ഡി എഫിനെയാണോ കൂടുതൽ ബാധിക്കുക എന്നുള്ളൊരു ചോദ്യവും നമ്മുടെ മുമ്പിലുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.